എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പുട്ടാണ്. പുട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റി പുട്ടുകൾ നമ്മൾ തയ്യാറാക്കാറുണ്ട് അല്ലെ. അരിപ്പൊടി ഉപയോഗിച്ച് തയ്യാറാക്കാറുണ്ട്, ഗോതമ്പ് പൊടി, റവ, മൈദ, ചക്കപ്പുട്ട്, പിന്നെ ചോക്ലേറ്റ് പുട്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് പുട്ടുകൾ എണ്ണിയാലൊടുങ്ങാത്ത വെറൈറ്റീസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള പുട്ടാണ്. സാധാരണ നമ്മൾ പുട്ടുപൊടി ഉപയോഗിച്ചിട്ടല്ലേ പുട്ട് തയ്യാറാക്കാം, പക്ഷെ ഞാനിവിടെ പുട്ടുപൊടിയല്ല ഉപയോഗിക്കുന്നത്, സാധാരണ അരിപ്പൊടി തന്നെയാണ്. ഇതിൽ ഞാൻ ടിപ്സ് ഒക്കെ കുറച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ പുട്ട് തയ്യാറാക്കാന്ന്. എനിക്കറിയാം പലർക്കും ഇഷ്ടമില്ലാത്ത ഒരു ഐറ്റിയാണ് പുട്ട് എന്ന് പറയുന്നത്, പക്ഷെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് കേട്ടത്. അപ്പൊ ചിലവർക്ക് പ്രശ്നം എന്താന്ന് വെച്ചാല് പുട്ടുണ്ടാക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നില്ല, അതുപോലെ ടേസ്റ്റി ആയിട്ട് വരുന്നില്ല, അങ്ങനെ പല ഇഷ്യൂസ് പറയാറുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സ് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ പുട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മളിത് സാധാരണ പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ കുറച്ച് ഹാർഡായിട്ട് വരും. ഈ പുട്ട് തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും എത്ര സമയം ഇരുന്നാലും, അതായത് രാവിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വൈകിട്ട് വരെ ഇരുന്നാൽ പോലും ഈ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഈ പുട്ടിന്റെ റെസിപ്പി എന്ന് പറയുന്നത് എന്റെ അമ്മ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണ് വർഷങ്ങളായിട്ട് തന്നെ. എനിക്ക് തോന്നുന്നു പലരും ഫോളോ ചെയ്യുന്ന ഒരു റെസിപ്പി ആയിരിക്കാം, പക്ഷെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. അതിനു മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ പുതുതായിട്ടൊരു ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അപ്പോൾ അതിൽ ജോയിൻ ചെയ്താൽ മതി. കുക്കിങ്ങിനോട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അപ്പം ഞാൻ അതിലെ ലിങ്കുകളെല്ലാം ഷെയർ ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക, അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പുട്ടിന്റെ പൊടിയല്ല, സാധാരണ അരിപ്പൊടി, റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടണ പൊടി. പക്ഷെ അപ്പത്തിൻ്റെയോ പത്തിരിയുടെ പൊടിയൊന്നുമല്ല എടുത്തിരിക്കുന്നത്. അതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ഇതിപ്പോൾ ഞാൻ ഇവിടെ കിട്ടണ ഒരു ബ്രാൻഡ് അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്, ഈ കടായി നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പല ബ്രാൻഡ്സ് അരിപ്പൊടികൾ ഉപയോഗിക്കാറുണ്ട്, ഇവിടെ കിട്ടുന്ന ബ്രാൻഡ്സ് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ നാട്ടിലത്തെ ബ്രാൻഡ്സ് ഉപയോഗിക്കാറുണ്ട്. ചില ബ്രാൻഡ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ പൊടി നന്നായിട്ട് അങ്ങോട്ട് വറുത്തിട്ടുണ്ടാവില്ല, അപ്പൊ അത് ഉപയോഗിച്ച് പുട്ടുണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ ചിലവർ പറയാറുണ്ട് പുട്ടിന് അത്രയ്ക്ക് അങ്ങോട്ട് വറക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് നന്നായിട്ട് വറുത്ത പൊടി വെച്ച് തന്നെ പുട്ടുണ്ടാക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുന്നത്. അപ്പൊ ഏത് ബ്രാൻഡ് ഉപയോഗിച്ചാലും ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അപ്പൊ അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഇതിപ്പോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വറുത്ത നല്ലൊരു മണം വരും, അതുവരെ നമ്മളിത് ഇളക്കി കൊടുക്കുക. പക്ഷെ കരിഞ്ഞൊന്നും പോയരുത്, അത്രയധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് വരും, കാരണം ഇത് ഓൾറെഡി വറുത്ത പൊടിയാണല്ലോ. നന്നായിട്ട് വറുത്ത പൊടിയാകുമ്പോഴാണ് ഞാനിപ്പോൾ പറയാൻ പോണ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിട്ട് വരാം. പൊടിയുടെ വറവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ അത് കാരണമാണ് ഞാനിതിപ്പോൾ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണത് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റിലും, ഞാൻ ഇത്രയധികം വീഡിയോസ് ചെയ്തിട്ടും ഇതുവരെ സത്യം പറഞ്ഞ പുട്ടിന്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഇത് നല്ലൊരു മണം വരുന്നുണ്ട്, അതായത് നമ്മളിത് ആദ്യം ഇട്ട് കൊടുത്തപ്പോഴുള്ളൊരു മണമല്ല, ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടൊരു വറുത്തൊരു പൊടിയുടെ മണം വരും. അത് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ശരിക്കും പറഞ്ഞാൽ കളറ് ചേഞ്ച് ആവരുത്, അതന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് മതി, ഇതിപ്പോ നന്നായിട്ട് തന്നെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഇതിൽ വെക്കേണ്ട, നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിഭാഗമൊക്കെ ചിലപ്പോൾ കളർ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിൽ നമ്മളിപ്പോൾ വാങ്ങിക്കണ പൊടിയാണെന്നുണ്ടെങ്കിലും വറുത്തെടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടൊക്കെ എന്താ പറയാ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ട് വറുത്തെടുക്കല്ലേ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ ചെയ്യണവരാകുമ്പോ പിന്നെ അത്രയ്ക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ വറുത്ത പൊടി തന്നെയായിരിക്കും. ഇതിനി മാറ്റി വെക്കാം, നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത് കപ്പിലാണോ നമ്മൾ അരിപ്പൊടി എടുത്തത് ആ സെയിം കപ്പിൽ തന്നെയാണ് വെള്ളം അളന്നെടുക്കേണ്ടത്. സെയിം ക്വാണ്ടിറ്റി, ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു വരട്ടെ. ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയോ? അപ്പൊ ഉപ്പിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവ് നമുക്ക് പറയാൻ പറ്റും. ചെറുതായിട്ടൊന്നും ഉപ്പിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് പുട്ട് ഉണ്ടാക്കുമ്പോ കറക്റ്റ് ആയിട്ടുള്ള ഉപ്പുണ്ടാവുള്ളൂ. ഒരുപാട് മുന്നിട്ട് നിൽക്കരുത് കേട്ടോ, അപ്പൊ പിന്നെ കഴിക്കാൻ പറ്റില്ല. ഇതിപ്പോ കണ്ടില്ലേ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു വരട്ടെ കേട്ടാ. ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച അരിപ്പൊടി ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്, എല്ലാവിടെയും ഒരുപോലെ തന്നെ ആയിക്കോട്ടെ. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ പൊടി ഒന്ന് കുക്കായിട്ട് വരും, നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഇതുപോലെ കട്ടകളൊക്കെ പോലെ കിടക്കുന്നുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം, അതിനുശേഷം നമ്മൾ ബാക്കി പരിപാടികൾ ചെയ്യാം. വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഫാനിന്റെ അടിയിലൊക്കെ വെച്ചാൽ മതി, അപ്പൊ പെട്ടെന്ന് തന്നെ തണുത്ത് വന്നോളും. പിന്നെ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടിക്ക് മുക്കാൽ കപ്പ് വെള്ളം മതിയാവും. അതുപോലെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കറക്റ്റ് വെള്ളത്തിന്റെ ഒരു അളവ്. ഈ കട്ടകളൊക്കെ കാണില്ലേ, ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം, കുഴപ്പമില്ല. ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ, അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. നന്നായിട്ട് തന്നെ തണുത്ത് വരണം, അത് നിർബന്ധമാണ്. ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് തണുത്ത് വരണം, അത് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം, അപ്പോൾ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു വരാൻ സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് കൊണ്ട് കുത്തി നിറച്ചിടണ്ട, ഞാനിപ്പോ ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അതായത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം തന്നെ അടിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ ഇതിലേക്ക് ഒഴിച്ച വെള്ളമില്ലേ, വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് എത്ര സമയം അടിച്ചെടുത്താലും ഇത് തീരെ കട്ടിയൊന്നും വരില്ല. വെള്ളത്തിന്റെ അളവ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സമയം അടിച്ചെടുക്കുമ്പോൾ ഇതില് കട്ട പിടിച്ച പോലെ കെടുക്കും. അപ്പൊ വെള്ളത്തിന്റെ അളവിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പൾസ് ബട്ടൺ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ മിക്സിയുടെ ചാറെടുക്കുമ്പോൾ ഇതിൽ തീരെ വെള്ളം ഉണ്ടാവരുത്, അതിന് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലും ഇത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനിതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോ ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടിട്ട് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇത് ഇരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നിർത്തി നിർത്തി പ്രസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കരുത്. പൾസ് ബട്ടൺ എന്ന് ഉദ്ദേശിക്കേണ്ടത് അതന്നെയാണല്ലോ, നിർത്തി നിർത്തി തന്നെയായിരിക്കും നമ്മൾ പ്രസ് ചെയ്യുക. അതായത് മിക്സിയുടെ ബാക്ക് സൈഡിലേക്കുള്ള ബട്ടൺ, നോബൺ എന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലേക്കുള്ള ബട്ടൺ, അല്ലാന്നുണ്ടെങ്കിൽ പൾസ് ബട്ടൺ എന്ന് പറഞ്ഞ വേറൊരു ബട്ടൺ ഉണ്ടാവുമല്ലോ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ ഇതിൽ തീരെ കട്ടകളൊന്നും തന്നെ ഇല്ല, ഈ ഒരു രീതിയിലാണ് ഞാനിത് അടിച്ചെടുത്തിരിക്കുന്നത്. എങ്ങാനും ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കും, അപ്പോൾ വെള്ളം കൂടുതലായെന്ന് വിചാരിക്കും. നമ്മളിത് മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് കട്ട എങ്ങാനും വന്നു എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുത്താൽ മതി, അപ്പോൾ കറക്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അങ്ങനെ അടിച്ചെടുത്ത് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെയൊക്കെ, അപ്പോഴത് പെർഫെക്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതും അടിച്ചെടുക്കാം. ഞാൻ ഇതും അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതും നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഈ ഒരു രീതിയിൽ. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ പുട്ട് ഉണ്ടാക്കുമ്പോൾ കൈ തൊടേണ്ട ആവശ്യമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇനി ഞാൻ ഇതിലേക്കൊരു മുക്കാൽ കപ്പ് നാളികേരമാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുട്ട് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നാളികേരം എല്ലാ ഭാഗത്തോട്ടും ഒന്ന് ആയിക്കോട്ടെ, ഇത് മതി. കണ്ടില്ല ഈ ഒരു രീതിയിലാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ പുട്ടുപൊടി എപ്പോഴും നനയ്ക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ ആവണം, പക്ഷെ നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ വരും, വേണം പുട്ടി പിടിക്കരുത്. ആ ഒരു രീതിയിലാണ് എപ്പോഴും പുട്ടുപൊടി വേണ്ടത്, അപ്പം നനവ് കറക്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിപ്പോൾ ഏത് മെത്തേഡിലും പുട്ട് ഉണ്ടാക്കണമെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്, ഇതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കർ അടയ്ക്കുക. ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ ഇതിൽ കൂടെ എയർ വരുമല്ലോ, വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല.
ഞാനിപ്പോൾ ഈ പുട്ടുണ്ടാക്കുന്നത് ഈ ചിരട്ടയിലാണ്, നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്. ചിരട്ടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പുട്ട് കണയില്ലേ അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. എനിക്ക് പക്ഷെ പേഴ്സണലി ഇഷ്ടം ഇത് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കും. അപ്പോൾ തീരെ ഒട്ടി പിടിക്കില്ല രീതിയിൽ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് പുട്ടുപൊടി നിറയ്ക്കാം. പുട്ടുപൊടി നിറയ്ക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക, ചിലവർ കണ്ടിട്ടുണ്ട് പ്രസ് ചെയ്യണ കണ്ടിട്ടുണ്ട്, പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഈ എന്താ പറയുക, പുട്ടിൻ്റെ ചിരട്ടിയില്ലേ, ഈ ചിരട്ട ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതുപോലെ ആക്കിയതിന് ശേഷം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ മോൾഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും സ്റ്റീലിൻ്റെ ഒക്കെ, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് കുറച്ച് ഫ്ലേവേഴ്സൊക്കെ ഇതിനാകുമ്പോൾ കുറച്ച് കൂടുന്ന എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അടുത്തത് എടുക്കാം, അതിലും നാളികേരം ഇടാം. ഇതിൽ അവസാനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അവസാനം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. അടുത്തേലും നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം, അവസാനം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യരുത്, പക്ഷെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് വെള്ളം തിളച്ചുവെന്ന് നോക്കാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്, ഇതിൽ നിന്ന് ചെറുതായിട്ട് എയർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ചിരട്ടിയില്ലേ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ചിരട്ടയിൽ ഒരു ഒരെണ്ണം എന്താ പറയുക ഹോൾ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ഹോള് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച് കൊടുത്താൽ മതി ഈ ഒരു രീതിയിൽ. അതിനുശേഷം ഇത് നമുക്കൊരു അടപ്പ് വെച്ച് അടയ്ക്കാം. ഇത് കുക്കായിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല, ജസ്റ്റ് ഒന്ന് എന്താ പറയുക ആവി വന്നാൽ മതി. ഒരു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ടാന്ന് തന്നെ പറയാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വന്നോളും. ഇത് റെഡിയായിട്ട് വരുമ്പോൾ പുട്ട് കുക്കായിട്ടുള്ളൊരു മണം വരും. പിന്നെ നമ്മുടെ പൊടി എന്ന് പറയുന്നത് ഓൾറെഡി കുക്കായിട്ടുള്ള പൊടി തന്നെയാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ആവി കയറ്റിയെടുത്താൽ മാത്രം മതി. നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ കേട്ടോ. ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണമെന്ന് മാത്രം. ഇതിപ്പോൾ പലരും ചെയ്യണതൊക്കെ തന്നെയായിരിക്കും ഈ ഒരു മെത്തേഡ്. അതുപോലെ ഇതുപോലെ പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണതൊക്കെ പലരും ചെയ്യണ ഒരു സംഭവം തന്നെയായിരിക്കാം, പക്ഷെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യണത് കേട്ടോ. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ആവി വരുന്നുണ്ട് കേട്ടോ. നമുക്കിനി ഇത് എടുക്കാം. ഞാൻ ഓഫ് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പോവാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് കുക്ക് ചെയ്തെടുത്തത്. എന്നിട്ട് എന്തെങ്കിലും കിച്ചൺ ടവലോ എന്തെങ്കിലും ഉപയോഗിച്ച് എടുക്കാം നമുക്ക്. ഇനി അടുത്തത് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഇതിൽ വെള്ളം ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചെക്ക് ചെയ്യാം കേട്ടോ. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പല അപകടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം അടുത്ത പുട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിവിടെ ഇന്ന് റെഡി ആയിട്ട് വരട്ടെ, നമുക്ക് മറ്റേ പുട്ട് അൺമോൾഡ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇതിലേക്ക് അൺമോൾഡ് ചെയ്യാൻ പോവാണ്. നല്ല ചൂടുണ്ട്. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിരട്ട പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് തന്നെയാണ്, കണ്ടില്ലേ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പുട്ടും ഉണ്ടാക്കിയെടുക്കാം. പലർക്കും പുട്ട് കഴിക്കാൻ ഇഷ്ടം പല കോമ്പിനേഷൻസ് ആയിരിക്കുമല്ലേ. ചിലർക്ക് പുട്ടും കടലയായിരിക്കും ഇഷ്ടം, അതുപോലെ ചിലവർക്ക് പുട്ടിൻ്റെ കൂടെ ഇഷ്ടം പഴമായിരിക്കാം. പഞ്ചസാര കൂട്ടി കഴിക്കാറുണ്ട്, നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കാറുണ്ട്, അതുപോലെ ഫിഷ് കറിയുടെ കൂടെ കഴിക്കാറുണ്ട്. എനിക്ക് പേഴ്സണലി കറിയുടെ കൂടെ കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം, പഴത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് പുട്ട് എന്ന് പറയുന്നത്. ഫിഷ് കറിയുടെ കൂടെ, ചിക്കൻ കറിയുടെ കൂടെ, കടലക്കറിയുടെ കൂടെയൊക്കെ പൊതുവെ ഇഷ്ടം തന്നെയാണ്. അടുത്ത പുട്ടും റെഡി ആയിട്ട് വരട്ടെ, നമുക്കത് മൺമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ അടുത്ത പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ട് വരാൻ 2-3 മിനിറ്റ് മാത്രം മതി കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ വെക്കുക, അതിനുശേഷം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവിയൊക്കെ അടിച്ച് കൈയ്യൊക്കെ ചിലപ്പോൾ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് കേട്ടോ. അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വെള്ളം കുറഞ്ഞു എന്നാണ് തോന്നണത്. ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. കുഴപ്പമില്ല, വെള്ളം ആവശ്യത്തിന് തന്നെയുണ്ട്. അടുത്ത പുട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ അടച്ചു വെക്കാട്ടാ. ഇതും ഞാൻ റെഡി ആയിട്ട് വരട്ടെ. അടുത്ത പുട്ട് നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പുട്ടും റെഡി ആക്കി എടുക്കാം. ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ഒന്ന് തണുത്തതിന് ശേഷം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോ തണുത്ത് വന്നിട്ടുണ്ട്. ഈ പുട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിപ്പോ എത്ര തണുത്ത് വന്നാലും ഈ സോഫ്റ്റ്നെസ് തന്നെ ഉണ്ടായിരിക്കും പുട്ടിന്. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ പുട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, മാത്രം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണ്.
സാധാരണ പുട്ടിനേക്കാളും ടേസ്റ്റും കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം നമ്മളിത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് വാട്ടിയൊക്കെ എടുക്കണ്ടല്ലോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തോളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്തോളൂ. അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.